ഗുഡ് മോർണിംഗ് ടുഡേ വി ഡിസ്കസ് ദ ടോപ്പിക് ബൈനറി അഡീഷൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബൈനറി നമ്പേഴ്സിനെ കുറിച്ച് ഇന്റീരിയർ നമ്പേഴ്സും അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് പവന്റ് നമ്പേഴ്സിനെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇൻറ്റിജർ ബൈനറി നമ്പർ അതിൻ്റെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ അഡീഷൻ ഡിസ്കസ് ചെയ്യും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മൈക്രോ പ്രോസസ്സറിൽ ഓപ്പറേഷൻസ് ാണ് നടക്കുന്നത് ഒരു നമ്പർ സേവ് ചെയ്ത് വെക്കുന്നത് ഒരു മൈക്രോ പ്രോസസ്സറിന്റെ മെമ്മറിയിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ അരിത്തമറ്റിക് ഓപ്പറേഷൻസും നടക്കുന്നത് ആ മൈക്രോ പ്രോസസ്സറിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സിലാണ് പ്രോസസ്സ് ഇവിടെ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എയ് ബിറ്റ് രജിസ്റ്റർ ആണ് എയ് ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സ്കീമുകളിൽ നമുക്കറിയാം ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് സൈനിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സെവൻ ബിറ്റ് ആയിരിക്കും നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി നെഗറ്റീവ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടൂസ് ഫോം ആണ് നമുക്കറിയാം അതാണ് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് ആണ് നെഗറ്റീവ് നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ് അതുകൊണ്ട് ഇവിടെ ബൈനറി അരിത്തമറ്റിക്കില് നമ്മൾ നെഗറ്റീവ് നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂസ് ഫോം ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ബൈനറി അഡീഷനിൽ അല്ലെങ്കിൽ ബൈനറി സബ്സ്ട്രാക്ഷൻ എന്തായി കഴിഞ്ഞാലും ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യുക കാരണം നെഗറ്റീവ് നമ്പറിന്റെ റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് ആണെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഏത് സ്കീമിലായാലും ഒരേപോലെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യാൻ റൂൾസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത് ഈ റൂൾസ് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഡെസിമൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് അതായത് അഡീഷനും സബ്സ്ട്രാക്ഷനും എല്ലാം നമ്മളുടെ മനസ്സിലുള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇതിലേക്ക് പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതൊന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ബൈനറി ും സബ്സ്ട്രാക്ഷനും ചെയ്യാൻ പറ്റും അപ്പൊ അതിൽ ആദ്യത്തെ റൂള് സീറോ പ്ലസ് സീറോസ് ഈക്വൽ ടു സീറോ തന്നെയാണ് ഇനി സീറോ പ്ലസ് വൺ ഈക്വൽ ടു വൺ വൺ പ്ലസ് സീറോ ഇസ് ഈക്വൽ ടു വൺ ദെൻ അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ് വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സീറോ ക്യാരി വൺ ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം അതായത് വൺ പ്ലസ് വൺ വൺ പ്ലസ് വൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ടു ആണ് ബൈനറി നമ്പറിലെ ടു എന്നുള്ള റെപ്രസെൻറ്റേഷൻ വൺ സീറോ ആണ് അപ്പൊ വൺ എന്നുള്ള രണ്ട് ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വരിക അതായത് വൺ എന്നുള്ള ഒരു ബിറ്റ് അതായത് ആഡ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് ഏതാണ് ഇറ്റ് ഈസ് വൺ പ്ലസ് വണ് നമ്മൾ ആഡ് ചെയ്യുന്നത് വൺ പ്ലസ് ഉം വണ്ണും ഉം ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു ൽ ആണെങ്കിൽ അത് വൺ സീറോ ആയിരിക്കും അല്ലേ ബൈനറിയിൽ അത് വൺ വൺ ആഡ് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ പൊസിഷനിൽ സീറോ ആണ് അതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് ഇവിടെ നമ്മൾ കാണിക്കുന്നത് സീറോ ആണ് വൺ ഉള്ളത് ക്യാരി ആണ് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ക്യാരി ഓക്കെ അതായത് സീറോ ആണ് അതിന്റെ റിസൾട്ട് ക്യാരി ഇവിടെ വൺ ആയിരിക്കും അതായത് ഡിസിമൽ നമ്പറിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ നയനും വണ്ണും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടെന്ന് കിട്ടും പക്ഷെ നമ്മൾ നയൻ പ്ലസ് വണ്ണിൽ നമ്മൾ സീറോ മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ മാത്രം ഇവിടെ എഴുതും അതിലെ വണ്ുള്ളത് ഇപ്പം തൊട്ടടുത്ത് വേറെ ഡിജിറ്റുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെയാണ് നയൻറ്റീൻ പ്ലസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നയൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടെൻ ആണെന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ സീറോ മാത്രമേ ഇവിടെ റിസൾട്ട് എഴുതും ആ വണ്ണ് ക്യാരി ആയിട്ട് എടുത്തിട്ട് ഈ വണ്ണും വണ്ണും ആഡ് ചെയ്യുകയാണ് ചെയ്യാം അതേപോലെ ഇത് ബൈനറി ആണ് അപ്പം ബൈനറിയിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് ദൻ വൺ വൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ ആയിരിക്കും റിസൾട്ട് ആയിരിക്കും ഇനി അടുത്ത റൂള് നോക്കുക വൺ പ്ലസ് വൺ പ്ലസ് വൺ മൂന്ന് വണ്ണ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ വൺ പ്ലസ് വൺ പ്ലസ് വൺ ഇത് നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളത് ഇറ്റ് ഈസ് വൺ സീറോ കിട്ടി അല്ലെങ്കിൽ സീറോ ആണ് റിസൾട്ട് ക്യാരി വൺ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് മൂന്ന് വൺസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതായത് വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടുവൽ ടു വൺ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ത്രീ ആണ് അപ്പൊ ഇങ്ങനെ സമ്മേഷം ചെയ്യുന്ന സമയത്ത് വൺ പ്ലസ് വൺ പ്ലസ് വൺ ത്രീ വൺസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ാണ് ക്യാരി ആണ് ഈ റൂൾസ് ആണ് ബൈനറി അഡീഷൻ്റെ കേസിലും സബ്സ്ട്രാക്ഷന്റെ കേസിലും നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നാലാമത്തെയും അഞ്ചാമത്തെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇറ്റ് ഈസ് അതേതൊക്കെയാണ് ഇറ്റ് ഈസ് വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സീറോ വിത്ത് കാരി വൺ ആൻഡ് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു വൺ വിത്ത് ക്യാരി വൺ ഇനി നമുക്ക് ബൈനറി നമ്പേഴ്സാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അഥവാ നമുക്ക് നമ്മളുടെ നമുക്ക് അറിയാവുന്ന ഡെസിമൽ നമ്പേഴ്സിനെ നമ്മൾ കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ത് പ്രോസസ് ആദ്യം ചെയ്യണം ഈ ഡെസിമൽ നമ്പറിനെ ആദ്യം ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇനി അതിനെ ടുസ് കോംപ്ലിമെന്റിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിനുശേഷം ലോസ് ഓഫ് ബൈനറി അഡീഷൻ ഉപയോഗിച്ച് ആഡ് ചെയ്യണം അപ്പോഴും നമുക്ക് കറക്റ്റ് റിസൾട്ട് ഒപ്റ്റെയിൻ ചെയ്യും ഫൈനൽ ക്യാരി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒഴിവാക്കണം അത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് നമ്മളുടെ റിന്റെ കപ്പാസിറ്റി എത്രയാണോ അതിലും കൂടുതൽ ഉള്ള ഒരു നമ്പർ നമുക്ക് ബിറ്റ് അവിടെ സേവ് ചെയ്തു വെക്കാൻ പറ്റില്ല അതായത് എയ്റ്റ് ബിറ്റ് രജിസ്റ്ററിൽ എട്ട് ബിറ്റ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഏതെങ്കിലും രണ്ട് ബൈനറി നമ്പർ നമ്മൾ ആഡ് ചെയ്ത സമയത്ത് ഒരു നയൻ ബിറ്റ് ഉള്ള നമ്പർ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടിയെങ്കിൽ ആ നയൻത്ത് ബിറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല അതായത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ അത് സേവ് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ എയ്റ്റ് ബിറ്റിന് മാത്രമുള്ള സ്റ്റോറേജ് ഉള്ളൂ അപ്പം ആ നയൻത്ത് ബിറ്റ് അവോയ്ഡ് ചെയ്യേണ്ടി വരും അപ്പം അതിനെ നമ്മൾ ഒഴിവാക്കും ഇനി നമ്മളിവിടെ അഡീഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നാല് കേസസ് ആയിട്ട് മാറ്റാണ് അത് നമുക്ക് ഈ മെത്തേഡ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നാല് മെത്തേഡ് ആയിട്ട് പറയാണ് അതായത് ഫസ്റ്റ് കേസിൽ രണ്ട് നമ്പേഴ്സും പോസിറ്റീവ് ആണ് രണ്ടാമത്തെ കേസിൽ ലാർജസ്റ്റ് നമ്പർ അതായത് മാഗ്നിറ്റ്യൂഡ് ലാർജ് ആയിട്ടുള്ള നമ്പർ പോസിറ്റീവാണ് അടുത്തത് മാഗ്നിറ്റ്യൂഡ് ലാർജ് ആയിട്ടുള്ളത് നെഗറ്റീവ് ആണ് മൂന്നാമത്തത് രണ്ട് നമ്പേഴ്സും സോറി നാലാമത്തേത് രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആണ് ഫസ്റ്റ് വൺ ബോത്താർ പോസിറ്റീവ് സെക്കൻഡ് വൺ ലാർജർ പോസിറ്റീവ് തേർഡ് ലാർജർ നെഗറ്റീവ് ആൻഡ് ഫോർത്ത് ബോത്ത് നെഗറ്റീവ് അപ്പൊ ഈ നാല് കേസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ നാല് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിലെല്ലാം കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു മെത്തേഡ് ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ തന്നിട്ടുള്ള ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിനുശേഷം ടൂസ് കോംപ്ലിമെന്റ് ഫോമിലേക്ക് മാറ്റണം അതിനു ശേഷമാണ് നമ്മൾ അഡീഷൻ നടത്തുന്നത് അപ്പൊ ഇത്ര പ്രോസസ്സിൽ ആദ്യം പറഞ്ഞിട്ടുള്ള പ്രോസസ് എല്ലാം ജസ്റ്റ് ഞാൻ അതിന്റെ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ സ്റ്റെപ്പുകൾ നമ്മൾ പറയില്ല കാരണം അത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ആദ്യത്തെ കേസ് നമ്മൾ എടുത്തിട്ടുള്ള നമ്പർ രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് പ്ലസ് തേർട്ടി സെവനും പ്ലസ് എയ്റ്റീനും ഇനി ഈ പ്ലസ് തേർട്ടി സെവനെയും പ്ലസ് എയ്റ്റീനേയും നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിന്റെ ടുസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ എഴുതണം ടു കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യുന്നെന്ന് മാത്രമാണ് നോക്കേണ്ടത് പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ റെപ്രസെന്റേഷനിലും ഒരേപോലെയാണ് നമ്മൾ എഴുതുന്നത് അതായത് ഫസ്റ്റ് ബിറ്റ് സീറോ ആയിരിക്കും സൈൻ ബിറ്റ് സീറോ ആയിരിക്കും ബാക്കിയുള്ളത് അതിന്റെ മാനിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യും അപ്പൊ ഇവിടെ നോക്കുക പ്ലസ് തേർട്ടി സെവൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് റെപ്രസെന്റേഷനിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഇതിലെ ഫസ്റ്റ് എന്നുള്ള ബിറ്റ് അത് പോസിറ്റീവ് ആണെന്ന് കാണിക്കുന്നു ബാക്കിയുള്ള ബിറ്റ് തേർട്ടി സെവൻ തേർട്ടി ടു പ്ലസ് ഫോർ പ്ലസ് വൺസ് തേർട്ടി സെവൻ ഇനി അടുത്തത് പ്ലസ് എയ്റ്റീനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഇനി ഈ രണ്ട് നമ്പേഴ്സിന്റെയും നമ്പേഴ്സിൻ്റെയും ആണ് നമ്മൾ താഴെ കാണിച്ചിരിക്കുന്നത് രണ്ട് എയ്റ്റ് ബിറ്റ് നമ്പേഴ്സിനെ നമ്മൾ എഴുതി ഈ കേസിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും നോക്കാം പ്ലസ് സീറോ വൺ സീറോ പ്ലസ് വൺ 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 പ്ലസ് സീറോ വൺ സീറോ പ്ലസ് സീറോ 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 പ്ലസ് വൺ 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 പ്ലസ് സീറോ വൺ സീറോ പ്ലസ് സീറോ 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 പ്ലസ് സീറോ സീറോ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ സീറോ സീറോ ഇതിലെ ഫസ്റ്റ് ബിറ്റ് സീറോ ആണ് വന്നതെങ്കിൽ നമ്മൾ എന്താ കാണിക്കുന്നത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ കിട്ടിയ റിസൾട്ട് ഒരു പോസിറ്റീവ് നമ്പർ ആണ് നമുക്കറിയാം ഈ ഡെസിമൽ നമ്പേഴ്സ് പ്ലസ് തേർട്ടി സെവനും പ്ലസ് എയ്റ്റീനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് പോസിറ്റീവായിരിക്കും പോസിറ്റീവ് ആണ് രണ്ട് പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആണ് കിട്ടുക ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് നോക്കാം ഇറ്റ് ഈസ് ഇത് എത്രയാണ് തേർട്ടി ടു പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് ഫോർ പ്ലസ് ടു പ്ലസ് വൺ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ഫിഫ്റ്റി ഫൈവ് ആണ് അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കറക്റ്റ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റെപ്പിൽ ചെയ്തത് തേർട്ടി സെവനെയും എയ്റ്റീനേയും എയ്റ്റ് ബിറ്റ് റെപ്രസെൻറ്റേഷനിൽ റെപ്രസെന്റ് ചെയ്തു ടൂസ് കോംപ്ലിമെന്റ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തു ദൻ അതിനെ ആഡ് ചെയ്തു റൂൾസ് വെച്ച് നമ്മൾ ആഡ് ചെയ്തു കിട്ടിയ റിസൾട്ട് നമുക്ക് കറക്റ്റ് ആണ് ഈ ടൂസ് കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ പോസിറ്റീവ് നമ്പറിന് എടുക്കുമ്പോൾ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് സ്കീം തന്നെയാണ് അത് തന്നെയാണ് വൺസ് കോംപ്ലിമെന്റിലും ടൂസ് കോംപ്ലിമെന്റിലും ഇനി നെഗറ്റീവ് നമ്പറിൻ്റെ എടുക്കുമ്പോഴാണ് ചേഞ്ച് സംഭവിക്കുന്നത് അത് നമുക്കറിയാം നെഗറ്റീവ് നമ്പറിൻ്റെ എടുക്കുന്ന സമയത്ത് എന്തായിരുന്നു ആദ്യം ആ നെഗറ്റീവ് നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന സമയത്ത് എല്ലാ ബിറ്റും എടുത്ത് അതിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണും വൺസ് കോംപ്ലിമെന്റ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് എല്ലാ ബിറ്റിനെയും അതിൽ ഫ്ലിപ്പ് ചെയ്യുക വണ്ണ് സീറോ ആക്കുക സീറോനെ വണ്ണാക്കുക അതിനുശേഷം അതിന്റെ കൂടെ വൺ ആഡ് ചെയ്യുക അതായത് വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ വണ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൂസ് കോംപ്ലിമെന്റ് ഒപ്റ്റെയിൻ ചെയ്യും അപ്പം ഇനി നമ്മൾ അടുത്ത കേസിലേക്ക് കേസ് ടു കേസ് ടു നമ്മൾ പറഞ്ഞിട്ടുള്ളത് ലാർജർ നമ്പർ പോസിറ്റീവും സ്മോളർ നെഗറ്റീവുമാണ് അപ്പം ഇവിടെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെയിം നമ്പേഴ്സ് തന്നെയാണ് പോസിറ്റീവ് നെഗറ്റീവ് അതായത് പ്ലസ് തേർട്ടി സെവനും മൈനസ് എയ്റ്റീനും ഇപ്പൊ ഇവിടെ പ്ലസ് തേർട്ടി സെവന്റെ റെപ്രസെൻറ്റേഷൻ എന്തു തന്നെയാണ് അവിടെ കാണിച്ചിട്ടുള്ള അതേ ക്വാണ്ടിറ്റി തന്നെയാണ് ഇനി അടുത്തത് മൈനസ് എയ്റ്റീൻ്റെ റെപ്രസെൻറ്റേഷൻ ഈ ഒരു കേസിൽ ഞാനതൊന്ന് പറയാം ഇവിടെ നോക്കുക പ്ലസ് എയ്റ്റീൻ്റെ റെപ്രസെൻറ്റേഷൻ ത്രീ സീറോസ് വൺ ടു സീറോ വൺ സീറോ ഓക്കെ ഇപ്പം ഞാൻ ഈ ക്വാണ്ടിറ്റീന് ഞാൻ ഇവിടേക്ക് അതായത് എയ്റ്റീൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണിച്ചിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് സീറോസ് പിന്നെ ഒരു പിന്നെ എന്തായിരിക്കും രണ്ട് സീറോ ദെൻ ഇപ്പം നമുക്ക് എത്രയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ ഇറ്റ് ഈസ് ഈക്വൽ ടു അതാകെ എത്ര ബിറ്റ് വേണം ഇനി രണ്ട് ബിറ്റും കൂടെ വേണം അപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളതിൽ നമ്പറിൽ ആകെ വന്നിട്ടുള്ളത് സിക്സ്റ്റീൻ എന്നുള്ള ക്വാണ്ടിറ്റി ആണ് സിക്സ്റ്റീൻ പ്ലസ് ടു ആണ് എന്തു വരുന്നത് എയ്റ്റീൻ വരുന്നത് ഇതാണ് നമ്മളുടെ നമ്പർ അതായത് എയ്റ്റി എന്നുള്ള കാരണം നമുക്ക് മൈനസ് എയ്റ്റീൻ്റെ ടുസ് കോംപ്ലിമെന്റ് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എയ്റ്റി എന്നുള്ള നമ്പർ വേണം അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അതിനെ വൺസ് കോംപ്ലിമെന്റ് കാണുമ്പോൾ സീറോസിനെ എല്ലാം വൺ ആക്കുന്നു വൺസിനെ എല്ലാം സീറോ ആക്കുന്നു ഇത്ര കിട്ടും ഇത് വൺസ് കോംപ്ലിമെന്റ് ആണ് ആ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ ഒരു വണ്ണ് ആഡ് ചെയ്യണം വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ വൺ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക വൺ പ്ലസ് വൺ അത് ഇവിടെ എഴുതിയിട്ടുണ്ട് സീറോ ആണ് റിമൈൻഡർ വൺ ഇപ്പൊ വണ്ണ് ബാക്കിയുള്ള ഡിജിറ്റ് അതേപോലെ അതായത് ഇവിടെ വൺ സീറോ ആയി ബാക്കിയുള്ള ഡിജിറ്റ് ഇതേപോലെ വന്നു അപ്പൊ നമ്മൾ മൈനസ് എയ്റ്റീൻ ടൂസ് കോംപ്ലിമെന്റിൽ റെപ്രസെന്റ് ചെയ്തു ഇനി ഇവിടെ നെഗറ്റീവ് ആണെന്ന് കാണിക്കാനുള്ള അതായത് നെഗറ്റീവ് നമ്പർ ആണെന്ന് കാണിക്കുന്നത് എന്താണ് ഇവിടുത്തെ ഫസ്റ്റ് ബിറ്റ് ആണെങ്കിൽ അത് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ടൂസ് കോംപ്ലിമെന്റിൽ മാത്രമല്ല വൺസ് കോംപ്ലിമെന്റ് ആയാലും സൈൻഡ് മാക്ട്യൂഡ് സ്കീം ആയാലും ഇവിടെ വണ്ണിന്റെ ആദ്യത്തെ ബിറ്റ് വണ് ആണെങ്കിൽ അതൊരു നെഗറ്റീവ് നമ്പർ ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഇതിന്റെ രണ്ട് റെപ്രസെൻറ്റേഷനും തമ്മിൽ ആഡ് ചെയ്യുക ആഡ് ചെയ്യുന്ന സമയത്ത് വൺസ് വൺ പ്ലസ് സീറോ വൺ സീറോ പ്ലസ് വൺ 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 പ്ലസ് വൺ ഇറ്റ് ഇസ് ഈക്വൽ ടു സീറോ എന്തുണ്ടായിരിക്കും ഒരു ക്യാരി ഉണ്ടായിരിക്കും വണ്ണ് ദൻ വൺ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ക്യാരി വൺ ക്യാരി വൺ ആ ക്യാരി മാത്രം കാരണം ഇവിടെ രണ്ട് സീറോസാണ് ഇക്വൽ ടു വൺ ഇനി അടുത്തത് വൺ പ്ലസ് വൺ സീറോ ക്യാരി വൺ വൺ പ്ലസ് വൺ സീറോ ക്യാരി വൺ വൺ പ്ലസ് വൺ സീറോ ക്യാരി വൺ ക്യാരിനെ മാറ്റി എഴുതി കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എട്ട് ബിറ്റാണ് ഇനി എം എസ് ബി അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എട്ടാമത്തെ ബിറ്റിൽ അഡീഷൻ കഴിഞ്ഞ് ക്യാരി വരികയാണെങ്കിൽ അടുത്ത ക്യാരി ഉണ്ടെങ്കിൽ ഫൈനൽ ക്യാരി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിസ് റിഗാർഡ് ചെയ്യണം അതായത് അതിനെ ഒഴിവാക്കണം അപ്പൊ ഈ വണ്ണിനെ നമ്മൾ ഒഴിവാക്കി വെച്ചു നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഇതാണ് ഇനി നോക്കാം എട്ടാമത്തെ അതായത് ഇപ്പം നമ്മളുടെ ഇവിടുത്തെ എം എസ് ബി അതായത് ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലെഫ്റ്റിലെ ഫസ്റ്റ് ബിറ്റ് സീറോ ആണ് സീറോ ആണെങ്കിൽ അത് കാണിക്കുന്നത് ഇതൊരു പോസിറ്റീവ് നമ്പറാണ് ദെൻ പതിനാറ് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് ദൻ ഇറ്റ് ഈസ് നയൻറ്റി അപ്പം നമുക്ക് നയൻറ്റീൻ എന്നുള്ള റിസൾട്ട് പ്ലസ് നയൻറ്റീൻ എന്നുള്ള റിസൾട്ട് കിട്ടി ഡെസിമൽ നമ്പർ വെച്ച് നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് തേർട്ടി സെവൻ മൈനസ് എയ്റ്റീനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് നയൻറ്റീൻ ആണ് കിട്ടുന്നത് ദൻ നമ്മൾ അടുത്ത കേസിലേക്ക് നമ്മൾ പോവാണ് അടുത്ത കേസിൽ നമ്മൾ പറഞ്ഞു ലാർജർ നമ്പർ നെഗറ്റീവും സ്മോളർ പോസിറ്റീവുമാണ് അപ്പൊ ഇവിടെ നമ്മൾ മൈനസ് തേർട്ടി സെവൻ്റെ ടുസ് കോംപ്ലിമെൻറ്റ് എഴുതി എങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ ചെയ്യുന്നില്ല പറയാം അതായത് ആദ്യം തേർട്ടി സെവൻ്റെ റെപ്രസെൻറ്റേഷൻ എഴുതുക ബൈനറി റെപ്രസെൻറ്റേഷൻ ബിറ്റ് അതിന്റെ വൺസ് കോംപ്ലിമെന്റ് വാലൂട്ട് ചെയ്യുക അതിൻ്റെ കൂടെ വൺ ആഡ് ചെയ്യുക അപ്പം നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടിയപ്പോൾ ഇവിടെ ഫസ്റ്റ് ബിറ്റ് വൺ ആണ് അത് കാണിക്കുന്നത് എന്താണ് ഇത് നെഗറ്റീവ് നമ്പർ ആണ് ഇനി പ്ലസ് എയ്റ്റി നമ്മൾ റെപ്രസെന്റ് ഇവ തമ്മിൽ ആഡ് ചെയ്തു സീറോ സീറോ വൺ പ്ലസ് സീറോ വൺ വൺ പ്ലസ് സീറോ വൺ ഇവിടെ നമുക്ക് കിട്ടിയത് നോക്കാം ലാസ്റ്റ് അതായത് ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അതായത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് വണ്ണ് അതായത് വണ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതൊരു നെഗറ്റീവ് നമ്പർ ആണ് നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊരു നെഗറ്റീവ് നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ നെഗറ്റീവ് നമ്പർ ഏതിന്റെ നെഗറ്റീവ് ആണെന്ന് എന്നറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം ടൂസ് കോംപ്ലിമെന്റ് എടുക്കണം അപ്പോഴേ നമുക്ക് അറിയുള്ളൂ അപ്പൊ ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ടൂസ് കോംപ്ലിമെന്റ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമ്പർ കിട്ടും അപ്പൊ നമ്മൾ ഈ നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കാണ് ഈ നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കണമെങ്കിൽ ആദ്യം വൺസ് കോംപ്ലിമെന്റ് എടുക്കണം അപ്പൊ ഫസ്റ്റ് ബിറ്റ് സീറോ സെക്കൻഡ് ബിറ്റ് സീറോ തേർഡ് ബിറ്റ് സീറോ ഫോർത്ത് ബിറ്റ് വൺ ി സീറോ സീറോ സൂറോ വൺ സീറോ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം ഒരു വണ് ആഡ് ചെയ്യണം അപ്പൊ എന്ത് സംഭവിക്കും നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് പിറ്റ് വണ്ണായിട്ട് മാറും ഇവിടെ നോക്കുക വൺ സീറോ സീറോ വൺ വൺ നമ്മൾ പറഞ്ഞു പതിനാറ് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് ഇറ്റ് ഈസ് നയൻറ്റീൻ അപ്പൊ എന്തായിരുന്നു ഇത് നെഗറ്റീവ് നമ്പർ ആണെന്ന് ഇവിടെ കാണിച്ചു അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡും നയൻറ്റീൻ കിട്ടി അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് മൈനസ് നയൻറ്റീൻ ആണ് അപ്പൊ നമുക്ക് ടൂസ് ഈ മെത്തേഡ് വെച്ചിട്ട് ചെയ്തത് കറക്റ്റ് റിസൾട്ടാണ് നമുക്ക് ഒപ്റ്റൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമ്മള് അടുത്ത ലാസ്റ്റ് കേസ് രണ്ടു നെഗറ്റീവ് നമ്പേഴ്സ് ആണ് മൈനസ് എയ്റ്റീനും മൈനസ് തേർട്ടി സെവൻ അപ്പൊ ഇവിടെ എന്ത് വേണം രണ്ടിന്റെയും ടൂസ് കോംപ്ലിമെന്റ് ഫോം എഴുതി രണ്ടും നെഗറ്റീവ് നമ്പർ ആണ് രണ്ടിന്റെയും ടൂസ് കോംപ്ലിമെന്റ് ഫോം എഴുതി അതിനെ ആഡ് ചെയ്യാണ് ഓക്കെ എന്ത് കിട്ടും വൺ പ്ലസ് സീറോ വൺ വൺ പ്ലസ് വൺ സീറോ വിത്ത് ക്യാരി വൺ വൺ പ്ലസ് വൺ സീറോ വിത്ത് ക്യാരി വൺ വൺ പ്ലസ് വൺ പ്ലസ് വൺ ഓക്കെ

ക്യാരി വരികയാണെങ്കിൽ നമുക്ക് അതിനെ ഒഴിവാക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഓൾറെഡി എന്ത് വരും ഒരു ക്യാരി വരും ആ ക്യാരിനെ നമ്മൾ അവോയ്ഡ് ചെയ്തു ഇവിടെ ഫൈനൽ ക്യാരി വന്നിട്ടുണ്ടാവും വണ്ണ് അതിനെ നമ്മൾ ഡിസ്റിഗാർഡ് റിഗാർഡ് ചെയ്തു ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ വൺ വൺ സീറോ സീറോ വൺ സീറോ സീറോ വണ് അതായത് ഈ കിട്ടിയിട്ടുള്ളത് ഒരു നെഗറ്റീവ് നമ്പർ ആണ് ഇനി ആ നെഗറ്റീവ് നമ്പറിൻ്റെ നമുക്ക് ഇതറിയണമെങ്കിൽ ആ നെഗറ്റീവ് നമ്പറിന്റെ വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ നമ്മൾ ഒരു പ്രാവശ്യം അതായത് ഇതിന്റെ കോംപ്ലിമെന്റ് സെക്കൻഡ് കോംപ്ലിമെന്റ് ഇവാലുവേറ്റ് ചെയ്യാം ടൂ കോംപ്ലിമെന്റ് ഇവാലുവേറ്റ് ചെയ്യണം അപ്പൊ അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്ത് നോക്കിയാൽ ഫസ്റ്റത്തെ രണ്ട് ബിറ്റ് ക്സ്റ്റ് ടു ബിറ്റ് വൺ വൺ അടുത്തത് സീറോ അടുത്തത് വൺ വൺ ലാസ്റ്റ് സീറോ ഓക്കെ ഇനി ഇതിൻ്റെ കൂടെ ഈ സീറോക്ക് പകരം വണ്ണാക്കി കഴിഞ്ഞാൽ അതായത് ലാസ്റ്റ് ബിറ്റിൽ നമ്മളൊരു വണ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇതാണ് നമ്മളുടെ നമ്പർ കിട്ടുക അതായത് ഇവിടെ നോക്കാം ഇതെത്രയാണ് എഡീസ്

ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിച്ചത് ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിച്ചത് അത് ഉപയോഗിച്ച് നമുക്ക് ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യാം ഇനി ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ലിമിറ്റേഷൻ ആണ് നമ്മൾ പറയുന്നത് അത് നമുക്കറിയാം ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പറും മിനിമം നമ്പറും അതായത് ഇവിടെ നമ്മളൊരു എൻ ബിറ്റ് ഉള്ള രജിസ്റ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടുത്തെ മിനിമം നമ്പർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മിനിമം നമ്പർ അല്ലെങ്കിൽ നെഗറ്റീവ് മാക്സിമം നമ്പർ മൈനസ് ടു റൈസ് ടു എൻ മൈനസ് വൺ ആയിരിക്കും പോസിറ്റീവ് നമ്പർ ആയിരിക്കും അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു അരത്തമറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ മാത്രം അതായത് ഓപ്പറേഷന്റെ റിസൾട്ട് അരത്തമറ്റിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ഇപ്പൊ ഇവിടെ നമ്മൾ ആണ് ചെയ്ത് ഈ അഡീഷന്റെ റിസൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ഇത് ഈ റേഞ്ചിനുള്ളിലാണെങ്കിൽ മാത്രം നമുക്ക് കറക്റ്റ് റിസൾട്ട് ഒപ്റ്റൈൻ ചെയ്യുള്ളൂ അല്ലെങ്കിൽ കിട്ടുന്ന റിസൾട്ട് എറായിരിക്കും ഇപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏതായിരുന്നു എയ്റ്റ് ബിറ്റ് രജിസ്റ്റർ ആണ് എയ്റ്റ് ബിറ്റ് രജിസ്റ്റർ ആണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൈനസ് വൺ ട്വന്റി എയ്റ്റ് മുതല് പ്ലസ് വൺ ട്വന്റി സെവൻ വരെയാണ് നമുക്ക് അതിന്റെ റേഞ്ച് ഈ റേഞ്ചിന് പുറത്താണെങ്കിൽ നമുക്ക് അതായത് കിട്ടുന്ന റിസൾട്ട് ഈ റേഞ്ചിന് പുറത്താവുകയാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അത് ബൈനറി അഡീഷന്റെ ഇപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡിൽ അത് ഒരു പ്രശ്നമാണ് പക്ഷേ എല്ലാ ബിറ്റിന്റെ പ്രശ്നമാണ് അതായത് അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം

പിന്നെ ഇത് കൂടാതെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ഏതോ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് റേഞ്ചിന് നമുക്ക് എന്ത് ചെയ്യും ഒന്നുകിൽ നമ്മൾ സോഫ്റ്റ്വെയർസ് കോംപ്ലക്സ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കും അല്ല അതല്ലെങ്കിൽ നമ്മൾ അരിത്തമാറ്റിക് പ്രോസസറിൽ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ഓക്കെ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ നമ്മൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ച സ്റ്റെപ്പുകൾ ഒന്ന് സമറൈസ് ചെയ്യാണ് അഡീഷൻ നടത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുക ആ രണ്ട് നമ്പേഴ്സിനെ ടൂസ് കോംപ്ലിമെന്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യും ബൈനറി ആയി അഡീഷൻ്റെ ബേസിക് റൂൾസ് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യും ഫൈനൽ ക്യാരി ഉണ്ടെങ്കിൽ അതിനെ റിക്കാർഡ് ചെയ്യും കിട്ടുന്ന റിസൾട്ട് ടൂസ് കോംപ്ലിമെൻറ്റ് ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഡെസിമൽ നമ്പേഴ്സിന്റെ ആഡ് ചെയ്യാൻ പറഞ്ഞ് റിസൾട്ട് ഡെസിമൽ നമ്പറിലേക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടൂസ് കോംപ്ലിമെന്റിൽ നിന്ന് കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പറും കൂടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ പറഞ്ഞു ഡെസിമൽ നമ്പേഴ്സ് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് ആയിരുന്നു നമ്മളെ എക്സാമ്പിൾസിൽ മൂ ഡിഫറെ കേസുകളിൽ നമ്മൾ ചെയ്തത് അപ്പം ആ ഡെസിമൽ നമ്പേഴ്സിന്റെ റിസൾട്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ആ കിട്ടിയ ടൂസ് കോംപ്ലിമെന്റിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം ഡെസിമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്യണം അവിടെ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതായത് കിട്ടുന്ന റിസൾട്ടിലെ ലെഫ്റ്റ് ബിറ്റ് അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻ ബിറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ആണെങ്കിൽ അതിനെ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം ടൂസ് കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് നമ്പറിന്റെ അതായത് നെഗറ്റീവ് നമ്പറാണെന്ന് മനസ്സിലാവും നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒപ്റ്റെയിൻ ചെയ്യും ഇനി പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എന്ത് ചെയ്താൽ മതി ഡെസിമൽ ഈക്വലൻ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ലൂട്ട് ചെയ്താൽ മതി അപ്പൊ ഇത്രയാണ് നമുക്ക് ബൈനറി അഡീഷൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ടോപ്പിക്കില് നമുക്ക് ബൈനറി സബ്സ്ട്രാക്ഷൻ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു